പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ആടി ഉലഞ്ഞ് പാലക്കാട്ടെ കോൺഗ്രസും ബി ജെ പിയും. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ഈസ്റ്റ് മണ്ഡലം മുൻ പ്രസിഡന്റ് ഹക്കീം കൽമണ്ഡപവും ഇന്ന് കോൺഗ്രസ് വിട്ടു. അവഗണന കാരണം കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെന്നും ഇടത് സ്ഥാനാർത്ഥി പി സരിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും ഹക്കീം പറഞ്ഞു. അതേസമയം കുഴൽപ്പണ ഇടപാടും സന്ദീപ് വാര്യർ വിഷയവും ബി ജെ പിയെ വലയ്ക്കുകയാണ്. പാലക്കാട് നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ നൃപൻ ചേരുന്നു. നൃപൻ, പാലക്കാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. എൽ ഡി എഫിനെ സംബന്ധിച്ചോളം ഏറെ ഗുണകരമാകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഓരോ ആൾക്കാർ വീതം ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുന്നു. നൃപൻ, ഷമ്മി, തീർച്ചയായും അത് തന്നെയാണ്. പാലക്കാട് കേരള രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായി ഓരോ ദിവസവും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനുള്ളിലുള്ള പടലപ്പിണക്കങ്ങൾ, ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശന് കോക്കസിനെതിരെയുള്ള പ്രതിഷേധം, ആദ്യം പി സരിൻ, പിന്നെ ഷാനിബ്, പിന്നെ ഓരോ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ, മുൻ ഭാരവാഹികൾ, ദളിത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, അങ്ങനെ തുടർച്ചയായി വാർഡ് മുമ്പർ അടക്കം വരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രദേശത്ത് ആ കോൺഗ്രസ് എന്ന നിലപാടിൽ അടിയുറച്ച് നിന്നിരുന്ന, എന്നാൽ ഷാഫി പറമ്പിലിനെ ഒരു ഘട്ടത്തിൽ പോലും യോജിച്ചു പോകാൻ കഴിയാത്ത കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് തുടർച്ചയായി രാജിവെക്കുന്ന അവസ്ഥ. അവരൊക്കെ തന്നെ പരസ്യമായി പറയുന്നു തങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇപ്പോഴും, പക്ഷേ ഷാഫി പറമ്പിലിന്റെ ബിനാമിയായിട്ടുള്ള, നോമിനിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നവർ അസന്നിധമായി പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ്. ഇന്ന് പാലക്കാട് ഈസ്റ്റ് മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഹക്കീം കൽമണ്ഡപമാണ് ഇന്ന് രാജിവെച്ച. അദ്ദേഹവും പി സരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ രണ്ട് പാർട്ടികൾക്കുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വല്ലാതെ യു ഡി എഫിനെയും ഒരുപോലെ തന്നെ ബി ജെ പിയും ബാധിച്ചിട്ടുണ്ട്. ബി ജെ പി കുഴൽപ്പണ വിവാദം മാത്രമല്ല, ഇപ്പോൾ സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല. കുഴൽപ്പണ വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ലീഡർഷിപ്പ് തന്നെ രണ്ട് തട്ടിലാണ്. കഴിഞ്ഞ ദിവസം കൃഷ്ണദാസ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പൂർണ്ണമായി ബി ജെ പി ലീഡർഷിപ്പിനെ ന്യായീകരിക്കാൻ തയ്യാറായില്ല. ഒറ്റക്ക് സുരേന്ദ്രനും സുരേന്ദ്രൻ്റെ അനുഭാവികളും ഇത് ന്യായീകരിക്കുമ്പോൾ ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ പൂർണ്ണമായി ഇക്കാര്യത്തിൽ സുരേന്ദ്രനെ ന്യായീകരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ആഭ്യന്തര യുദ്ധം ബി ജെ പിയെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ വിഷയം, ആ വേദിയിൽ നിന്നാണ് സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോയത്. അദ്ദേഹം ഇപ്പോഴും പാർട്ടി വിടും എന്ന സൂചന വരുന്നുണ്ട്. ഈ ബി ജെ പി നേതാക്കളൊക്കെ തന്നെ ന്യായീകരിക്കുമ്പോഴും, സന്ദീപ് വാര്യർ പാർട്ടിക്കൊപ്പമാണെന്ന് ന്യായീകരിക്കുമ്പോഴും സന്ദീപ് വാര്യർ അതിനുശേഷം പാർട്ടിയുടെ നിലപാടിനൊപ്പം നിന്നിട്ടില്ല. അദ്ദേഹം പരസ്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ ബി ജെ പിയുടെ പ്രാദേശികമായ കൃഷ്ണകുമാർ, സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെ കൗൺസിൽ, നഗരസഭാ കൗൺസിലിൽ നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ച പല ബി ജെ പി നേതാക്കൾ ഇപ്പോഴും സൈലന്റ് ആണ്. അവിടെ വല്ലാത്ത തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന ഭയം ബി ജെ പിക്കുള്ളിൽ ശക്തമാണ്. അതിനിടയിലാണ് ഈ കുഴൽപ്പണ കേസ് വീണ്ടും പൊങ്ങി വന്നത്. അത് രാഷ്ട്രീയപരമായി യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പമാണ് ഇന്ന് പാലക്കാട് ഏറ്റവും ശ്രദ്ധേയമായ, കേരള രാഷ്ട്രീയത്തിന് ഏറ്റവും അപമാനകരമായ ഒരു സംഭവം ഉണ്ടായത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വിരുദ്ധ ചേരിയിൽ നിന്ന് മത്സരിക്കും, പക്ഷേ പരസ്പരം കണ്ടാൽ ഒന്ന് ഹസ്തദാനം ചെയ്യുക, പരസ്പരം ആശ്ലേഷിക്കുക, ചിരിക്കുക, ആ ചെറു പുഞ്ചിരിയോടെങ്കിലും മടങ്ങിപ്പോവുക, അത് സാധാരണ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു നൈതികതയും സ്വാഭാവികമായിട്ടുള്ളൊരു പെരുമാറ്റ രീതിയുമാണ്. അതിൽ നിന്ന് തൻ്റെ രാഷ്ട്രീയ നിലപാടിനൊപ്പം കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് വരെ, ഒരു 2 ആഴ്ച മുമ്പ് വരെ ഉണ്ടായിരുന്ന പി സരിനെ ഒരു പൊതുവേദിയിൽ വെച്ച് കണ്ടപ്പോൾ അവഹേളിക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ഷാഫി പറമ്പിലായിട്ടുള്ള ഇവിടുത്തെ മുൻ എം എൽ എയും വടകരയിലെ എം പി കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ അവഹേളിക്കുന്നു. അദ്ദേഹം സരിൻ വീണ്ടും വീണ്ടും വിളിച്ച് പറയുന്നുണ്ട് ഇത് മോശമാണ്, ഇങ്ങനെ കാണിക്കാൻ പാടില്ല, ഞാനിവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും വളരെ മോശമായ പെരുമാറ്റം ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നു. മാത്രമല്ല അതിനുശേഷം ഇവർ രണ്ടുപേരും അത് പൂർണ്ണമായി ന്യായീകരിക്കുന്ന സമീപനവും സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എ വി ഗോപിനാഥ് എന്ന മുതിർന്ന നേതാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നു, അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന രണ്ട് നേതാക്കളുമാണ് സരിനെ വളരെ ബോധപൂർവ്വം തന്നെ ശ്രദ്ധിക്കാതെ പോകാൻ, മൈൻഡ് ചെയ്യാതെ പോകാനുള്ള നടപടിക്രമം ഉണ്ടായിരുന്നു. അതൊക്കെ സൂചിപ്പിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ത്രികോണ മത്സരമായിരുന്നു സരിൻ വരുന്നതോടുകൂടി, അത് മാറി എൽ ഡി എഫ് യു ഡി എഫ് മത്സരത്തിലേക്ക് മാറി. ഒപ്പം തന്നെ അവസാനത്ത് ഇന്ന് ഞായറാഴ്ചയൊക്കെ നമ്മൾ പരിഗണനത്തിലേക്ക് പോകുമ്പോൾ സരിൻ ഒരു പടി കൂടി കടക്കുന്നുണ്ട്, അത് യു ഡി എഫ് വോട്ടിലേക്ക് കടന്നു ഭയം അലട്ടുന്നുണ്ട്. അതുകൊണ്ട് പരസ്യമായ വേദിയിൽ പോലും രാഷ്ട്രീയ നിലപാടുകളെയാണ് എതിർക്കുന്നത്, അല്ലാതെ ആ വ്യക്തികളെയല്ല. അതാണ് ശരിയായ രാഷ്ട്രീയം. പക്ഷേ ഷാഫി പറമ്പിലിനെ എത്ര തവണ പി സരിൻ
വിളിക്കുകയാണോ, ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് ഷാഫി പറമ്പിലും രാഹുലും അങ്കൂട്ടവും പോകുന്നത്. ഇവരൊക്കെ എത്രയോ കാലമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന യുവ നേതാക്കളാണ്. സ്വന്തം ഇന്നലെ വരെ സ്വന്തം സഹപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാട്, രാഷ്ട്രീയ നിലപാട് മാറി. ആ രാഷ്ട്രീയ നിലപാട് മാറിയാൽ ആള് ചങ്ങാതി എങ്ങനെ ഇത്രമാത്രം വലിയൊരു ശത്രുവായി മാറും? ഏത് രീതിയിലാണ് ഇവർ രാഷ്ട്രീയത്തെ കാണുന്നത് എന്നുകൂടി ഇത് വ്യക്തമാക്കുന്നില്ലേ നിർബൻ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷമ്മി സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം കെ കരുണാകരനും ഇ കെ നയനാരും രണ്ട് ചേരിയിൽ നിന്നപ്പോൾ ഇന്നും കാണുന്ന ആ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് കെ കരുണാകര അസുഖബാധയിൽ നിന്നപ്പോൾ അവിടേക്ക് നയനാർ വരുന്നത്, പരസ്പരം ഇവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്യുന്ന വീഡിയോ. അങ്ങനെ രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയമാണ്, വ്യക്തിപരമായ നിലപാട് വേറെയാണ്. പുതിയ തലമുറ മാതൃകയാക്കേണ്ടത്, ഇതൊക്കെ പഴയ തലമുറയും പുതിയ തലമുറയൊക്കെ രാഷ്ട്രീയം ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പോൾ വി എൻ സുധീരനാകട്ടെ, ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയൊക്കെ അസുഖബാധിതനായിരുന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെടുന്നത്, കോടിയേരി ബാലകൃഷ്ണനെ ഉമ്മൻചാണ്ടി നേരിട്ട് സന്ദർശിക്കുന്നത്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും വേണ്ട തെന്നല രാമകൃഷ്ണ പോലെയുള്ള വളരെ സാത്വികനായിട്ടുള്ള കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റ് ഇരുന്ന കസേരയുണ്ട്. അതുപോലെ അത്തരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഒരു ഭൂമിക കൂടിയാണ് കേരളം. അവിടെയാണ് പുതിയ തലമുറ വളരെ മ്ലേച്ഛമായി രാഷ്ട്രീയ എതിരാളികളെപ്പോലും ബഹുമാനിക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷമ്മി, നമ്മൾ ഈ ഷാഫി പറമ്പിലെ കാണുമ്പോൾ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, എല്ലാവരെയും കയറി കെട്ടിപ്പിടിക്കുക, കൈകൊണ്ട് കൈമുറുക്കി പരസ്പരം ഇടിക്കുക, കവിളത്ത് കൈവയ്ക്കുക, ചുംബിക്കാൻ ശ്രമിക്കുക, കെട്ടിപ്പിടിക്കുക, ആശ്ലേഷിക്കുക ചെയ്യുന്നൊരു ഷോയുണ്ട്. ആ ഷാഫിയെക്കുറിച്ച് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഷോഫി എന്നാണ്. അങ്ങനെ ഒരാൾ കാണിക്കുന്നത് പ്രകടനം മാത്രമാണ്. തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഒരു മറുചേരിയിലേക്ക് പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ഇത്ര നികൃഷ്ടമായി മ്ലേച്ഛമായി പെരുമാറിയെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യും. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് മാത്രമല്ല, ഇത് രാഷ്ട്രീയത്തിന് നല്ല മാതൃകയല്ല എന്ന വിലയിരുത്തൽ എല്ലാ കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഷമ്മി, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ഇക്കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ പലരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് വളരെ മോശമായി പോയി ഷാഫിയുടെ ഈ പ്രകടനം. മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മോശം സന്ദേശവും ഇത് നൽകുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ഏതാണ്ട് ഒരേ മനസ്സോടുകൂടി തന്നെ പറയുന്നു ഷാഫിയും രാഹുലും മാങ്കൂട്ടവും ആ കാണിച്ചത് ശരിയല്ല എന്നുള്ളത്. ഇന്നിപ്പോൾ പത്മജ വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു, അങ്ങേറ്റം മോശപ്പെട്ട ഒരു സമീപനം രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും കാണിച്ചിരിക്കുന്നു. പുതിയ തലമുറയിലെ നേതാക്കളെന്ന നിലയിൽ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു സമീപനം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വിമർശനം വളരെ വ്യാപകമായി തന്നെ ഉയർന്നിരിക്കുന്നു. ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സരിൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് ആ പഴയ സൗഹൃദം. ഈ ഇടതുപക്ഷത്തേക്ക് അദ്ദേഹം വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ, അതിനൊന്നും എത്രയോ കാലങ്ങളായി ഇടപെടുന്ന രണ്ട് സുഹൃത്തുക്കളെ കണ്ടപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു, അവരെ ഒന്ന് വിളിക്കുന്നു. പക്ഷേ ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും ഷാഫി പറമ്പിലിൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇതൊരു നല്ല രാഷ്ട്രീയ രീതിയാണോ എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തട്ടെ, രാഷ്ട്രീയ കേരളം വിലയിരുത്തട്ടെ.